എനിക്കെന്റെ മുത്തച്ഛനെ ഒരുപാട് ഇഷ്ടമായി. അടുത്ത വർഷം ആരെങ്കിലും സ്വാധീനിച്ച് പത്മശ്രീക്ക് ശുപാർശ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മുത്തച്ഛന് എതിർപ്പൊന്നുമില്ലല്ലോ. അംഗീകാരങ്ങളുടെയും ബഹുമതികളുടെയും പിന്നാലെ മുത്തച്ഛൻ ഒരിക്കലും പോയിട്ടില്ല മോനെ. കിട്ടിയാ കഴിഞ്ഞിട്ട് വാങ്ങും, കിട്ടിയില്ലെങ്കിലോ ആരോടും പരിഭവവുമില്ല. എന്റെയും സേതുവിന്റെയും ജീവവായു പോലും കലാക്ഷേത്രയാ. ഒരു കാലത്തും അത് കൈവിട്ടു പോകരുതേ എന്ന ഒറ്റ ആഗ്രഹേ എനിക്കുള്ളൂ. അതെങ്ങനെ കൈവിട്ടു പോകാനാ മുത്തച്ഛ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. കുടുംബത്തിനകത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ പുട്ടി പുറപ്പെടുന്നുണ്ട്. നാളെ അതൊരു വലിയ കലാപമാകുമോ എന്ന് മുത്തച്ഛന് പേടിയുണ്ട് മോനെ. അത്യാപത്തിൽ നിന്ന് ഒരിക്കൽ രക്ഷിച്ചത് മോന. വീണ്ടും ആവശ്യം വന്ന മോനെ വന്ന് കാണും. തള്ളിക്കളയരുത് മോനെ. തള്ളിക്കളയാനോ? ഞാനോ? എന്താ മുത്തച്ഛ ഇത്? ഏത് ആപത്തിൽ ഞാൻ ഒപ്പം ഉണ്ടാവും, പണമായും സ്വാധീനമായും. മുത്തച്ഛൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇതായിരുന്നു ഇവിടെ പരിപാടി. അല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ താഴെ കാണും മോനെ. മുത്തച്ഛന് മദ്യം ഒഴിച്ചു കൊടുക്കാൻ നാണമില്ല നിങ്ങക്ക്? ആ മനുഷ്യന്റെ പ്രായമെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? പ്രായം ഓരോരുത്തരുടെയും മനസ്സില്. നിനക്കത് മനസ്സിലാവില്ല. കാരണം പുറമേ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും കുനിഷ്ടും കുന്നായ്മയും കാരണം നിന്റെ മനസ്സ് നരച്ചു. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ വഴക്കിനില്ല. ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. ദേവീത് മദ്യപിച്ച് താഴേക്ക് വരരുത്. എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് അതും ഇതും വിളിച്ചു പറയരുത്. പ്ലീസ്. ഒരു 10 ഏത്തം കൂടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം, പരിഗണിക്കാം. ഏത്തം എന്നെ നാണം കെടുത്തിയ വിവരം അറിയാം നിങ്ങള്. ഒന്ന് തന്നെ ഞാൻ കഴിക്കുന്നത് മദ്യമല്ല. അഥവാ ആണെങ്കിൽ തന്നെ കഴിച്ചിട്ട് നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വരില്ല. അത് നിന്റെ ഭീഷണി കേട്ട് ഭയന്നിട്ടാണെന്ന് കരുതണ്ട. നിന്റെ മുത്തച്ഛനെ ഓർത്ത്, ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട്, ആ കലാകാരൻ വേദനിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മദ്യപിച്ചിട്ട് നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വരില്ല. എല്ലാ പിണക്കവും മറന്ന് ഞാൻ തിരിച്ചു വന്നിട്ടും ജീവ ഇന്ന് എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയാ ഒരുപാട് അപമാനങ്ങൾ സഹിച്ച് ഞാൻ വീട്ടിൽ പിടിച്ചു നിന്നത്. നിങ്ങളുടെ ഭാര്യയും കൂട്ടുകാരനും കൂടി ആദ്യം എന്നെ കള്ളിയാക്കി, പിന്നെ എന്നെ മനോരോഗിയാക്കി. ഒക്കെ കണ്ടു നിന്നതല്ലാതെ എനിക്ക് വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കിയില്ല. ലുക്ക് നീതു, എനിക്ക് നിന്നെ ഇന്ന് പരിഗണിക്കാൻ പറ്റുമായിരുന്നില്ല. വൈ? നിങ്ങൾക്കൊപ്പം ഇവിടെ ഷൈൻ ചെയ്യുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ ശിവാനി എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാനും അങ്ങനെയാ കരുതിയത്. പക്ഷെ നീ വന്നത് മുതൽ അച്ഛമ്മയുടെ കണ്ണുകൾ നമുക്ക് പിന്നാലെ തന്നെയായിരുന്നു. കെയർഫുൾ ആയിരുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനും തകർന്ന് തരിപ്പണായനെ. എന്നും ജീവിക്ക് പറയാനുള്ള ന്യായമാ ഈ അച്ഛമ്മ പേടി. നിങ്ങളുടെ ഈ ഡ്രാമ കണ്ട് എനിക്ക് മതിയായി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ ജീവനായി കാണുന്ന അച്ഛമ്മയെ വിട്ട് നിന്റെ ഒപ്പം മാറി താമസിക്കണം? വേണ്ട. നിങ്ങൾ അച്ഛമ്മയുടെ ചെല്ലക്കുട്ടിയായി ഇങ്ങനെ കഴിഞ്ഞോ? കുറെ കൂടി കഴിയുമ്പോ അവര് പറയും അവർക്കൊരു പേരക്കുട്ടി കൂടി വേണമെന്ന്. അതും സാധിച്ചു കൊടുക്ക്. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞാ മതിയല്ലോ അച്ഛമ്മയുടെ ബാക്കി എങ്ങനെ തള്ളിക്കളയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ശിവാനിയുടെ കല്യാണം കഴിഞ്ഞ കാവ്യയുടെ സ്ഥാനം ഈശ്വര മഠത്തിന്റെ പണിക്ക് പുറത്താ. ഇത് നിങ്ങൾ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാ. അത്ര എളുപ്പം ഇറക്കി വിടാൻ സമ്മതിക്കില്ലെന്ന് അവള് നിങ്ങളോടും ശിവാനിയോടും ഇന്ദ്രാന്റിയോടും പറഞ്ഞ ഞാൻ അറിഞ്ഞു. ഇനിയും നിങ്ങളെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് എന്നോടൊപ്പം വരണം. ഇന്നോ? അതെ, ഇന്നൊരു രാത്രി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കും. നിങ്ങളുടെ ഭാര്യയുടെ അഹങ്കാരം തീർക്കാൻ അതേ വഴിയുള്ളൂ. അവളുടെ മുൻപിൽ എനിക്കൊന്ന് ജയിച്ചേ പറ്റൂ. നീതു, ഇന്നത്തെ ദിവസം എനിക്ക് ഇവിടുന്ന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? അച്ഛമ്മ എന്നെ വിടില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ വന്നേ പറ്റൂ. നിങ്ങൾ സിൻസിയർ ആയിട്ട് വിചാരിച്ചാൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷേ വിചാരിക്കണം. 10 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. അതിനകം വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നീട് ഒരിക്കലും കാണില്ല. ഞാൻ വെറുതെ അങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവില്ലെന്നറിയാലോ. യൂത്ത് ഐക്കൺ ജീവയുടെ പൊള്ളത്തരങ്ങളെല്ലാം ഫാൻസിന്റെ മുന്നിൽ പൊളിച്ചടുക്കിയിട്ടേ ഞാൻ പോകും.
നേരെ ഒരുപാട് വൈകി. കാവ്യമോളുടെ വീട്ടുകാരെ നീ തന്നെ കൊണ്ടുപോയി വീട്ടിലാക്കണം. അയ്യോ, വല്ലാതെ തലവേദന എടുക്കുന്ന എനിക്ക്. ഡ്രൈവറെ കൂട്ടി വിടാൻ ചെന്നേ. അത് ശരിയല്ല കണ്ണ. സിദ്ധുന്റെ അമ്മയുടെ മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്ന് സേതുവും കൃഷ്ണൻകുട്ടി ആശാനും ഇന്ന് നമുക്ക് ചെയ്ത ഉപകാരം നമ്മൾ മറക്കാൻ പാടില്ല. നീയും കാവ്യം കൂടി അവരെ കൊണ്ടാക്കുന്ന മര്യാദ. പ്ലീസ്, ഇന്നത്തേക്ക് എന്നൊന്ന് വിട്. വല്ലാതെ ടയർഡാ ചെമ്മേ. ആ എങ്കിൽ പിന്നെ ഡ്രൈവർക്കൊപ്പം കാവ്യ കൂടി അവരുടെ കൂടെ വിട. ആ അതെ, അതാ നല്ലത്. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയോ? ഒന്ന് വന്ന് വാസുദ്ധു. ഇനിയെങ്കിലും മുഖം തെളിഞ്ഞൊന്ന് ചിരിച്ചൂടെ സിദ്ധു. ഈ ഗൗരവൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ. സിദ്ധുവിന് എന്താ പറ്റിയത്? ഇനി നമ്മൾ ഒന്നല്ലേ? അല്ല, നമ്മുടെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വിവാഹത്തിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. സോ വാട്ട്, നമുക്കിടയിൽ കല്യാണം ഒരു ചടങ്ങ് മാത്രമാ. അതിന് മുൻപ് ശേഷമൊക്കെ സിദ്ധു എന്റേത് മാത്രമാ. ഇതുവരെ സിദ്ധുവിന് അത് മനസ്സിലായിട്ടില്ലേ? ഇല്ല, ഒരിക്കലും മനസ്സിലാവുകയില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ വാശിക്ക് വഴങ്ങിയും സ്നേഹസമ്പന്നനായ ഏട്ടൻ നിനക്ക് വാങ്ങി തന്നൊരു കളിപ്പാട്ടം മാത്രമാണ് ഞാനെന്ന് എനിക്കറിയാം. അങ്ങനെ ജീവിക്കാൻ തയ്യാറായിക്കൊണ്ടാ ഞാൻ നിന്റെ വിരലിൽ മോതിരിട്ടത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെല്ലാം മനസ്സിലിട്ട് കത്തിച്ചു കളഞ്ഞിട്ട് ഞാനിന്ന് നിശ്ചയത്തിന് ഒരുങ്ങിയത്. ഇനി ഒരിക്കലും പഴയ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ സിദ്ധുവിനെ വിഷമിപ്പിക്കില്ല. എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായി തന്നെയാ ഞാനും വന്നത്. പക്ഷെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തേ ഇപ്പൊ പറഞ്ഞ നീ? നമ്മുടെ നിശ്ചയത്തിന് തൊട്ട് മുമ്പ് എന്താ ചെയ്തേ? കാവ്യ കള്ളിയാക്കാൻ ശ്രമിച്ചില്ലേ? ഞാനോ? അതെ, നീയും നിന്റെ കൂട്ടുകാരിയും ചേർന്ന് കാവ്യ കൊടുക്കാൻ നടത്തിയ നാടകമല്ലേ നിന്റെ മോതിരം കാണാതകൾ? അതറിഞ്ഞപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് ഇറങ്ങി പോവാനാ ആദ്യം തോന്നിയത്. പക്ഷേ നിന്നെ സ്വീകരിച്ചോളാം എന്ന് ഞാനൊരാൾക്ക് വാക്കുകൊടുത്തു. ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് വയ്യ. വാക്കിന്റെ മഹാത്മ്യൊന്നും നിങ്ങൾ പറയണ്ട. ഗതികേട് കൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതെന്ന് എനിക്കറിയാം. അതേടി, ഗതികേട് കൊണ്ട് തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ തോറ്റു വന്നത്. പക്ഷെ ആ തോൽവിയിലും എന്റേതായ രീതിയിൽ എനിക്ക് ജയിക്കണം. ജയിച്ചാലേ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടു. സിദ്ധു എന്താ പറഞ്ഞു വരുന്നേ? നമ്മുടെ കല്യാണം നടക്കാൻ ഇനി 10 ദിവസമുണ്ട്. ആ 10 ദിവസത്തിനകം കാവ്യയുടെ ഇവിടുത്തെ ജീവിതം സേഫ് ആകണം. ജീവയും കാവ്യയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം തകരില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടണം. അവര് സ്നേഹത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. എങ്കിലേ നമ്മുടെ കല്യാണം നടക്കൂ. ഭീഷണിയാണോ? അതെ, ഭീഷണി തന്നെയാ. നിന്റെ നിന്റെ ഏട്ടന്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാനും നിങ്ങളുടെ രീതി തന്നെ സ്വീകരിക്കണ്ടേ? രാവിലെ മുതൽ എന്തൊരു ടെൻഷനായിരുന്നു. എൻഗേജ്മെന്റ് ഭംഗിയായിട്ട് നടന്നപ്പോഴാണ് പിന്നെ സമാധാനമായിരുന്നു. ഇനി രണ്ടെണ്ണം അടിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം. നേരെ വില്ലയിലേക്ക് പോകാനാണോ പരിപാടി? പിന്നല്ലാതെ, നിനക്ക് ക്ഷീണമില്ലേ?
ജീവയുടെ ഒപ്പം ഇരിക്കുമ്പോ എന്റെ ക്ഷീണമൊക്കെ മാറുമെന്ന് അറിയില്ലേ? ഈ രാത്രി മുഴുവനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാറിൽ ഇരുന്നാലും എനിക്ക് നോ പ്രോബ്ലം. എത്ര നാളായി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ട്. എങ്കിൽ ഞാനും ഓക്കെ. ഗെറ്റ് റെഡി ഫോർ എ വണ്ടർഫുൾ ഡ്രൈവ്. ഒന്നും ജീവന്റെ കോൺസെൻട്രേഷൻ പോവില്ലെന്ന് എനിക്കറിയാം. ക്ഷീണം മാറി ഒന്ന് ഫ്രഷ് ആവാൻ നല്ലതാ. സ്പീഡിപ്പോ ജീവ, സ്പീഡിപ്പോവാൻ. ഈ സമയത്തും സിഗ്നൽ ഓഫ് ചെയ്തിട്ടില്ലേ? വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വന്നു. ആരെ മോളെ? കണ്ണേട്ടനാ. പാവം, നമ്മള് വീട്ടിലെത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാ. നീ എടുത്ത് സംസാരിക്കും. ഹലോ. മദ്യപിച്ച് നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വരരുതെന്ന് നീ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്നിട്ട് നീ ഇപ്പൊ അവരെയും കൂട്ടി എന്റെ മുമ്പിൽ വരികയാണ്. എന്താ, എനിക്ക് മറ്റൊരു പെണ്ണുമായി അടുപ്പമുണ്ടെന്ന് നിന്റെ വീട്ടുകാരെ അറിയിക്കാനാണോ ഭാവം? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, കണ്ണേട്ടൻ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങള് വീടെത്തുന്നതേ ഉള്ളൂ. നിന്റെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലല്ലോ. നീ മനഃപൂർവ്വം എന്റെ പിന്നാലെ വരുന്നതാണെന്ന് എനിക്കറിയാം. അത് പിന്നെ, ശരിക്കുള്ള വഴിയില് എന്തോ പെരുന്നാള് നടക്കുന്നതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് ഡ്രൈവർ പറഞ്ഞു. അതുകൊണ്ടേ ചുറ്റിയാ പോകുന്നത്. ഞാൻ ഇവരെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം. ടെൻഷൻ അടിക്കാതെ, തലയ്ക്ക് സുഖമില്ലാത്തതല്ലേ? എന്റെ തലക്കല്ലടി, നിന്റെ തലക്കാ സുഖമില്ലാത്തത്? ഓയിന്റ്മെന്റ് പൊരട്ടെ, നന്നായി കിടന്നുറങ്ങിക്കോളൂ. തലവേദന രാവിലത്തേക്ക് മാറിക്കോളൂ. കണ്ണേട്ടാ, തൽക്കാലം സ്വപ്നം കണ്ടു കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. Thank you.
നമ്മളിപ്പോ തന്നെ നല്ല സ്പീഡില്. ഇനിയും സ്പീഡ് വേണം. ഞാനല്ലോ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ബിയർ കഴിപ്പിച്ചതും സ്പീഡ് കൂട്ടാൻ പറഞ്ഞതും നീയല്ലേ? എന്ന് വെച്ച് ഞാൻ കുറ്റക്കാരിയാവോ? ദയവു ചെയ്ത് എന്നെ കൂടി കേസിൽ കൊടുക്കരുത്. ഇനി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വക്കീല് നമ്മളെ രണ്ടുപേരെയും കണ്ടു. കാറിന്റെ നമ്പറും അയാൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ജിവ പ്ലീസ് വണ്ടി എടുക്കരുത്. എന്താ? ഞാൻ ഇറങ്ങാ. ആ അത് അതിലും അപകടമാ. ആരെങ്കിലും ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ കുഴപ്പമാവും. ആരെങ്കിലും പുറകെ വന്നാൽ തന്നെ അവരെ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ അത് അബദ്ധമാവില്ലേ? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ജീവ എന്താ മറുപടി പറയും? ആ ന്യായം ഒന്നും നീ പറയണ്ട. കേസിൽ കുടുങ്ങാതിരിക്കാൻ രക്ഷപ്പെടാൻ ശ്രമിക്കാൻ നീ എന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. നാളെ ഒരു ആഡ് ഫിലിമിന്റെ ഷൂട്ട് ഉള്ളതാ. കേസും കോടതിയായി നടക്കാൻ എനിക്ക് വയ്യ. ഇത്രേ ഉള്ളായിരുന്നോ നിനക്ക് എന്നോടുള്ള ആത്മാർത്ഥത? സിൻസിയോറിറ്റിക്ക് ഒന്നും ഒരു കുറവുമില്ല ജീവ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഓക്കേ ഓക്കേ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. Get lost. കണ്ടപ്പോ കാവ്യം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒന്ന് കാണാനെ കാത്തു നിന്നെ. നീ പറഞ്ഞ കാര്യം ഞാൻ അച്ഛമ്മയോട് സംസാരിച്ചിരുന്നു. ശിവയുടെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടാൽ കല്യാണം നടത്താമെന്നാ അച്ഛമ്മ പറഞ്ഞത്. എനിക്ക് ശിവയെ പൂർണ്ണ വിശ്വാസമാണെന്ന് കാവ്യ പറഞ്ഞില്ലേ അച്ഛമ്മയോട്? ഇല്ല. നിന്റെ എടുത്ത ചേട്ടത്തിന് കൂടെ പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ശിവയ്ക്ക് വന്ന മാറ്റത്തെ കുറിച്ച് അച്ഛമ്മയ്ക്കും എനിക്കും ബോധ്യപ്പെടണം. എങ്കിലേ ഞങ്ങൾ കല്യാണം നടത്തൂ. ഇനിയും വൈകിയ എന്റെ കുഞ്ഞ്. കുഞ്ഞിനേക്കാൾ വലുതാണ് എനിക്ക് നീ.
ഞാൻ ഇറങ്ങാണ്. കാവ്യ നിന്റെ സങ്കടങ്ങൾ ഇവളോട് പങ്കുവെക്കാൻ ഓടി വന്നായിരിക്കും അല്ലേ? ശ്രീക്ക് തെറ്റി. എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. എന്റെ നാത്തൂന്റെ വിവാഹ നിശ്ചയം ഇന്നായിരുന്നു. അവളെ അനുഗ്രഹിക്കാൻ വന്ന എന്റെ വീട്ടുകാരെ എന്റെ കാറിൽ ഇവിടെ കൊണ്ടാക്കി മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു ഞാൻ. ഇല്ലാത്ത സന്തോഷം അഭിനയിക്കാൻ നീ എന്ന് എനിക്കറിയാം. നിന്നെ കണ്ണീർ പിടിപ്പിച്ചതിനുള്ള ശിക്ഷ ജീവിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. വക്കീൽ എന്തു ഭ്രാന്തായി പറയുന്നേ? ചേട്ടൻ ജച്ച കണ്ണീര് പിടിപ്പിച്ചെന്നോ? അതെ, നിങ്ങൾക്കറിയോ അയാളുടെ കാറിന്ന് ഒരു തട്ടുകടക്കാരനെ ഇടിച്ചിട്ടു. ഹോസ്പിറ്റലില് സീരിയസ് ആയിട്ട് കിടക്ക അയാള്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാ ജീവ കാർ ഓടിച്ചു പോയത്. ആ കാർ ആക്സിഡന്റിന്റെ പേരിലാണോ ചേട്ടൻ ജച്ച കണ്ണീർ ഒടിപ്പിച്ച്? ആ കാറിൽ ജീവയ്ക്കൊപ്പം മറ്റൊരു പെണ്ണും ഉണ്ടായിരുന്നു. ആള് മരിച്ചാൽ 10 വർഷം വരെ തടവും ഫൈനും കിട്ടാം. ചെയ്യാത്ത തെറ്റിന് എന്നെ കൊടുക്കാൻ ശ്രമിച്ചതിന് ദൈവം തന്ന ശിക്ഷ.